പാലില്ലാത്തോണ്ട് കട്ടൻ ചായ കുടിക്കണം. ഇന്നലെ ആശയോട് ഞാൻ പറഞ്ഞാടാ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ പാല് മേടിച്ചോണ്ട് വരണം. എന്നിട്ട് അവള് നൈസായിട്ട് അതങ്ങ് മറന്നു. അവള് മറന്നു നന്നായി. ആ നീ അങ്ങനല്ലേ പറയുള്ളൂ, അവള് നിന്റെ ഭാര്യയല്ലേ. അവള് ഭാര്യ ആയതുകൊണ്ട് മാത്രമല്ല, ഇത് നല്ല നാടൻ പശുവിന്റെ കറന്നെടുത്ത പാലാണ്. നാടൻ പശുവിന്റെ കറന്നെടുത്ത പാലാണെങ്കിൽ നല്ലതല്ലേ? കറന്നെടുത്ത പാൽ എപ്പോഴും നല്ലതാണമ്മ. നാടൻ പശുവിന്റെ പാലിന്റെ ഗുണത്തെ പറ്റി ഒന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. ഇത് വെറും പശുവിന്റെ പാലല്ല, വെച്ചൂർ പശുവിന്റെ പാലാണ്. സഹദേവൻ സാറിന്റെ വീട്ടിലെ നന്ദിനി പശുവിന്റെ പാല്. സഹദേവൻ സാറിന്റെ വീട്ടിലോ? നീ ജംഗ്ഷന് പാല് മേടിക്കാൻ പോവെന്നും പറഞ്ഞല്ലേ ഇറങ്ങിയേ. ജംഗ്ഷൻ വരെ പോയതാണ്, അപ്പോഴൊരു ഉള്ളുവിളി ഉണ്ടായി സഹദേവൻ സാറിനെ കാണണമെന്ന്. അങ്ങനെ സഹദേവൻ സാറിന്റെ വീട്ടിലോട്ട് ചെന്ന്, സഹദേവൻ സാറിന്റെ വീട്ടിൽ ചെന്ന് സഹദേവൻ സാറേ എന്ന് വിളിച്ചപ്പോ സാറ് തൊഴുത്തി എന്തോ എന്ന് വിളിയിട്ട് നേരെ തൊഴുത്തിലോട്ട് നിന്ന്. അപ്പൊ സാറ് അവിടെ നിപ്പുണ്ട്. ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചെന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ പാല് വാങ്ങിക്കാൻ പോവാണെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ഒരു കറന്നെടുത്തോളാം പറഞ്ഞു പാല്. നിന്നോട് കറന്നെടുക്കാനോ? എന്റെ അടുത്ത് കറന്നെടുത്തോളാം. ഞാൻ അപ്പൊ തന്നെ ഒരു കുപ്പി ആദ്യം ചോദിച്ച് അത് കഴുകി പാല് കറന്നെടുത്ത്. അപ്പൊ വീണ്ടും പാല് പറഞ്ഞു. അപ്പൊ വീണ്ടും കുപ്പി കഴുകി വീണ്ടും പാലെടുത്ത്. ഇത് ക്ലിനിക്ക് ട്രീറ്റ്മെന്റിനോട്ടൊന്ന് പശു ഒന്നും അല്ലല്ലോ അല്ലേ? ഏ അല്ലമ്മ, ഇത് സഹദേവൻ സാറിന്റെ വീട്ടിലെ പശുവിന്റെ പാല്. നല്ല നാടൻ പുല്ലും വക്കോളും നിന്ന് വളർന്ന പശുവിന്റെ പാൽ. അമ്മ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നേ, അച്ഛൻ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കിടന്ന് പണിയെടുക്കുകയല്ലേ, ഒരു പശുവിനെ വാങ്ങിച്ച് വളർത്തിയിരുന്നാല് അതിന്റെ പാലും കുടിക്കാം, ഈ വെയിലും കൊള്ളണ്ട. നല്ല ഐഡിയ, പക്ഷെ എന്റെ മോന് തന്നെ അതിനെ അങ്ങ് വളർത്തിയ എന്താ? ഞാൻ ഇവിടെ വളർത്തിക്കൊണ്ടിരുന്നല്ലേ, നീ ക്ലിനിക്ക് പോകണ്ട ഉള്ളതുകൊണ്ടല്ലേ വിറ്റത്. നല്ല ഐഡിയ, ഞാൻ എന്തായാലും രണ്ടു മൂന്ന് മക്കളെയൊക്കെ വളർത്തിയതല്ലേ, ഇനി ഒരു പശുവിനെ വളർത്തിയേക്കോ അല്ലേ. നല്ലതായിരിക്കും. നിങ്ങൾ ഞാൻ ചായ എടുക്കട്ടെ? ആയിട്ടുണ്ട്. എടുക്ക്. നിനക്ക് വേണോടാ? എനിക്ക് എടുക്കണം അമ്മ. വേണ്ടേ? വേണം. ചായ ഇന്ന് കിട്ടുമോ? ഒരു മിനിറ്റ് എന്നേ, താഴെ കളയാതെ എടുക്കല്ലേ. എനിക്ക് അവിടെ പണിയുണ്ട് പറമ്പില്. ഞാൻ അവനോട് പറഞ്ഞതേ ഉള്ളൂ. ഇത് കുടിക്കാൻ തന്നെ തന്നത്, ഇതൊരു ചൂട്. ഇത് ഒരു കാര്യം നീ തന്നെ ഊതി തരാം. ചൂടാണെങ്കിലേ ചായ കൊള്ളാം കേട്ടാ, നല്ല ഉഷാറ് ചായ. നീ ഇന്നലെ ഈ പാലം പിടിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് താ. എളുവേ നല്ല ഉഷാറ് ചായ കേട്ടാ. അത് പിന്നെ ഞാൻ ചായ ഇട്ട ഉഷാറല്ലാതിരിക്കോ. ഇട അതിന് എന്നും ഇയാളല്ലേ ചായ ഇടുന്ന, പിന്നെ ഇന്നത്തെ ഇത്ര പ്രത്യേകത. ഇത് വെച്ചൂർ പശുവിന്റെ പാലാണ് ചാ, അതുകൊണ്ട് അവിടെ ഒരു വെച്ചൂർ പശുവിന് വാങ്ങിക്കണം, അപ്പൊ നല്ല ചായ കുടിക്കാം. ഒരു ചായ കുടിക്കാൻ വേണ്ടി ആരെങ്കിലും ചായത്തോട്ടം വാങ്ങിക്കൂടെ? ചായത്തോട്ടം വാങ്ങിച്ചാലേ നമുക്ക് ചായയും കുടിക്കാം, ബാക്കിയുള്ള തേയില നമുക്ക് വിൽക്കുകയും ചെയ്യാം. രാവിലെ തേയില, രാവിലെ തേയില. അച്ഛനും മോനും ഒന്ന് പുറത്തിറങ്ങിയിരുന്ന ബിസിനസ് പ്രപ്പോസൽ ഒന്ന് പ്ലാൻ ചെയ്യാവോ? എനിക്കിവിടെ ഇഷ്ടംപോലെ പണിയുണ്ട് ചെല്ലേ. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇന്ദിരാമ ബിസ്ക്കറ്റ്സ് ഒന്നും കൊടുത്തു കൊടുത്തോളാം. അപ്പൊ ചായ ബിസ്ക്കറ്റ് കച്ചവടം ചെയ്യാലോ? അതാരം നിങ്ങളോടൊന്ന് പുറത്തിറങ്ങിയിരുന്ന് ഡിസ്കസ് ചെയ്യാനല്ലേ പറഞ്ഞതാ? ഇതെന്തൊരു പാട്. അറിയാനുണ്ടെന്ന് ഇവിടെ ഒന്നും നടക്കില്ല. ചുറ്റിത്തിരിയാണ്. ഹലോ, ജോലിക്ക് പോണില്ലേ? ആ ജോലിക്ക് പോണ്ട്. എന്താ സ്ലോ? സമയത്രേ സമയം ജോലിക്ക് കണ്ടെ, സമയൊക്കെ കഴിഞ്ഞു. ശരിക്കും പിന്നെ സമയത്ര തോണോ? സമയം കഴിഞ്ഞു, ജോലിക്ക് വേണ്ട സമയം കഴിഞ്ഞ്, മണി 9:30 ആയി. അയ്യോ ഞാൻ പിന്നെ എങ്ങനെ റെഡി ആയി പോവും? ഞാൻ ഇങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നിട്ട് സമയം പോകുന്ന അറിയുന്നില്ല. ജോലിക്ക് പോവാൻ മറക്കുന്നത് അത്ര നല്ല ശീലമല്ല. അതങ്ങനെ മറന്നല്ലെന്നേ, ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ അങ്ങ് ആലോചിച്ച് പോവാ. ഓവർ തിങ്കിങ്, അതും നല്ലതല്ല. അങ്ങനെയല്ല, ഞാൻ നമ്മുടെ മക്കളെ കാര്യം തന്നെ ആലോചിച്ചേ. മക്കളെ കാര്യം എന്തെന്ന് ആലോചിക്കാൻ വേണ്ടി? അവരെ ഭാവി ശോഭനമല്ലേ? ഭാവിയൊക്കെ ശോഭനമായിരിക്കും, പക്ഷെ ഒരു പെണ്ണിനെ ചെന്നൈക്ക് പഠിക്കാൻ പറ്റത്തില്ല, ഒരുമാതിരി കെട്ടിച്ചോട്ടോലായി പോയി. അവളിപ്പം കൂടെ വരുന്നുണ്ടോ? കഴിഞ്ഞ അവധിക്ക് അവള് വന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ചെന്നൈക്ക് പോവാം, അവളെ കാണാം. കാര്യായിട്ട് എപ്പോ പോവും? പൈങ്കിളി വന്നു കഴിഞ്ഞിട്ട്. പൈങ്കിളി വന്നിട്ട് കുറെ പോവും. പൈങ്കിളി വന്നു കഴിയുമ്പോ പറയും ഇവിടെ കൊച്ചിനെ നോക്കാൻ ആളില്ല, അടുക്കളയിൽ ആളില്ല എന്നൊക്കെ അമ്മ പരാതി പറഞ്ഞോണ്ടിരിക്കും. അമ്മ വേറൊരു പരാതി പറഞ്ഞു. പരാതിയല്ല, നീ പാല് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് നീ മറന്നു പോയി.
എന്തൊക്കെയാണ് ഞാൻ പറയുന്നുണ്ടോ തോന്നരുത്. ഈ അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. അമ്മ എന്നോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ലേ? ഇല്ലെന്ന്. ഞാനത് അമ്മയോടും പറഞ്ഞു, അമ്മയോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അമ്മ ഇങ്ങനെ തർക്കിച്ചോണ്ടിരിക്കുക. അമ്മ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ പിന്നെ ഞാൻ ഓർക്കൂലേ. പറഞ്ഞേരിക്കും, നീ മറന്നു പോയിട്ടേ. മറന്നു അല്ലെന്ന്. അല്ല ഞാൻ പറഞ്ഞേ, അമ്മ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് സിന്ധു ചേച്ചിയെ കണ്ടെന്ന് എന്നോട് ഒന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സിന്ധു ചേച്ചിയോട് ഇങ്ങനെയോ ഇങ്ങനെ സംസാരിച്ചോണ്ടെന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന്. ഇല്ലേ? ഇല്ല. പാവം അമ്മ മറന്നു പോയതായിരിക്കും. കാണാത്ത ആളെ കണ്ടെന്ന് പറയുന്നതല്ലേ മറവി. ഇതൊക്കെ പോട്ടെ, കഴിഞ്ഞ ദിവസം കണ്ണന്റെ തുണിയെല്ലാം കൂടെ വെളിയിൽ ആയി കിടക്കുമായിരുന്നു. അത് എടുത്തോണ്ട് വന്ന് അമ്മ മടക്കി ആ മുറിക്കകത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് അമ്മ ഇത് വെച്ചല്ലേ ഞാൻ ചോദിച്ചു. അമ്മ പറയും അമ്മയല്ല വെച്ചെന്ന്. അമ്മയാ ചെയ്തത്, പക്ഷെ അമ്മയ്ക്ക് ഓർമ്മയില്ല. മനസ്സിലായോ? മനസ്സിലായി. അതാണ് അതാണ് എന്ത് ചിരിക്കണ? ഇല്ല, നീ സൂപ്പർ മാർക്കറ്റിൽ പോവാതിരുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. എനിക്കാ? അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന മറന്നു പോയതല്ലേ. അതെയാ? പെട്ടെന്ന് പോട്ടെ. മനസ്സിന മനസ്സിന തോള വെച്ച് മേലെ കെട്ടി കൂട്ടി കെട്ടിടാ. പറഞ്ഞു പോകുന്നു ചുറ്റുമ്പോ ചാടൊക്കെ വിളിച്ചു കെട്ടിയാ. പ്രാവുകളെ ഓടിക്കാനുള്ള സൂത്രമാണോ? പ്രാവുകളെ ഓടിക്കാനാ? അതിന് പ്രാവിളെ ഓടിക്കാനുള്ള സൂത്രം. അതിനാണ് ഈ പല തരത്തിലുള്ള കളർ കിട്ടുന്നത്. പ്രാവിനെ ഓടിക്കാനാണെങ്കിൽ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നീ കൈ കൊണ്ട് ശൂശു നോക്കിയാ മതി. എങ്ങനെയാ ചെറുക്ക, നീ എവന്റെ കൂടെ കൂടി ഉള്ള വെളച്ചിലൊക്കെ പഠിച്ചെടുക്കണടാ. അച്ഛാ, ഇത് വെളച്ചിലൊന്നും അല്ലേ. പല തരത്തിലുള്ള കളർ കണ്ടു കഴിഞ്ഞാൽ പ്രാവുകൾ വരത്തില്ല. പ്രാവുകൾക്ക് പല നിറത്തിലുള്ള കളർ പേടിയാണ്. എന്നിട്ടാണ് വലിയ വലിയ കെട്ടിടത്തിലെ പല നിറത്തിലുള്ള ജനലിലൊക്കെ പ്രാവ് ഒന്ന് കൂടുകൂട്ടുന്നത്. അത് ശരിയാന്നല്ലോ. പിന്നെ പല നിറത്തിലുള്ള കളർ ഉണ്ടെങ്കിൽ പ്രാവ് വരത്തില്ല. ആരെടുത്ത് പറഞ്ഞേ? പക്ഷെ എന്റെ അടുത്ത് അരണേശാ പറഞ്ഞേ. ബെസ്റ്റ് വെളിയും വെളിയാഴ്ചയല്ല അവരൊക്കെ പറഞ്ഞ നീ അല്ലാതെ വേറെ ആരെങ്കിലും കേക്കൂടെ. അച്ഛ പിന്നെ എന്നാ ഈ പ്രാവുകൾ ഓടിക്കാൻ എന്തെങ്കിലും വഴി അച്ഛൻ പറഞ്ഞ? അച്ഛൻ പ്രാവുകൾ ഓടിക്കാൻ എന്തെങ്കിലും വഴി അച്ഛൻ പറഞ്ഞാ? പ്രാവുകൾ നിനക്ക് എന്തൊരു ശല്യം ചെയ്യുന്നില്ലേ? നീ നിന്റെ നിന്റെ ആഹാരമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടോ? അയ്യോ, അതൊന്നും ചെയ്യുന്നില്ല. എന്റെ ഉറക്കത്തെ അതിന്റെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഉറക്കത്തിൽ കിട്ടുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അത് പ്രാവുകൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സാമൂഹ്യ സേവനമായിരിക്കും. അച്ഛൻ എന്ത് സാമൂഹ്യ സേവനം? അച്ഛൻ എന്റെ ചെവി കീഴ് വന്നിട്ട് കുറു കുറു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങുമോ? അത് മാത്രല്ല പൂപ്പ, ഈ റൂമിലെ കയറുമ്പോ ഒരു മണമില്ല പ്രാവും കാഷ്ടത്തിന്റെ. അതാണ്. അയ്യോ മക്കളെ, അത് പ്രാവ് കാഷ്ടത്തിന്റെ അല്ലടാ. ഇവ കുളിക്കാതെ നടക്കാതേക്ക് ഒന്ന് കിടക്കുന്നില്ല. അതിന്റെയാ? അതൊന്നല്ല. അല്ല അച്ഛൻ, എന്നാലും അച്ഛൻ ഒരു വഴി പറഞ്ഞ എന്നാ പിന്നെ. ഒരു വഴിയുണ്ട്, നിനക്ക് പറ്റിയ വഴിയാ. പെരു വഴിയാ. ഇതൊന്നും എന്റെ ഇവിടെ കെട്ടാൻ സമ്മതിക്കൂല. നിനക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉത്തമനോട് പോയി ചോദിക്കും. അവനാണല്ലോ ഇതിന്റെയൊക്കെ ആള്. ചോറ് ഇവിടെയാണോ? അവിടെ മേശപ്പുറത്തേക്ക് എടുത്ത് വെച്ചോ അമ്മേ. ചോറും തരാടി. ഇപ്പൊ എനിക്ക് ഇവിടെ പോണ്ടേ? നീ ഒന്ന് സൂപ്പർ മാർക്കറ്റ് പോകുന്നുണ്ടോ? പിന്നെ പോണ്ടേ. ഇടി, നീ എന്നോട് വന്നിട്ട് ഇന്നലെ പറഞ്ഞു എന്നോട്ടോ സ്റ്റോക്ക് എടുപ്പോ, അത് കാരണം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോണ്ടെന്നല്ലേ? ആ പറഞ്ഞപോലെ അത് ശരിയാണല്ലോ. അമ്മ പറഞ്ഞു തന്നായി, ഇല്ലെങ്കിൽ ഞാനിപ്പോ പൊതിയും കെട്ടി പോയേനെ. എടി പെണ്ണെ, നിനക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ഇത് എന്നാ മറവി? ഇത് അത് എന്നും പോകുന്ന ശീലത്തിന് ഞാൻ അങ്ങ് പോവാൻ റെഡിയായത്. അത് മറന്നിട്ടൊന്നുമില്ല. എന്നിട്ട് ഇന്നലെ ഞാൻ പാല് മേടിക്കാൻ പറഞ്ഞിട്ട് നീ അത് മറന്നോ? എന്റെ അമ്മ, അത് പക്ഷെ അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ആശ, ഞാൻ പറഞ്ഞ ആശ, നീ ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞില്ലേ പാല് വാങ്ങിക്കണമെന്നാ? എന്നാ ഞാൻ കേട്ടിട്ടുണ്ടാവില്ല അമ്മ. ഞാൻ കേട്ടെങ്കിൽ ഞാൻ പാല് മേടിക്കാതെ വരുവോ? അത് മറന്നു പോയതല്ല, അമ്മ പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു നിനക്ക് കാര്യമായ എന്തോ പ്രശ്നമുണ്ടോ. ഓ പിന്നെ പാല് മേടിക്കാൻ മറന്നുപോയി, അതിനൊക്കെയാണ് മറവി എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകണ്ടെന്നുള്ള കാര്യം നീ മറന്നതോ? അപ്പൊ അതിങ്ങനെ ആദർശികമായിട്ടൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട്. ആശ, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനാട്ടോ അൽഷിമേഴ്സ് ഒക്കെ വരുന്നത്. ഈ സ്ട്രെസ് ഒക്കെ കാരണമായിരിക്കുമെന്നേ. പിന്നെ എനിക്കെന്താ സ്ട്രെസ്? ഞങ്ങളല്ല ഹാപ്പി അല്ലേ? നീ ഹാപ്പിയൊക്കെ തന്നെയാ. എന്നാലും നമുക്ക് ആ ഡോക്ടറിനെ ഒന്ന് കൊണ്ട് കാണിച്ചേക്കാം ഇന്ന് ഫുഡുമായിട്ടേ നമ്മൾ പോകുമ്പോഴേ.
അവിടുത്തെ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ അങ്ങ് കാണിക്കാം. അമ്മയൊന്ന് പോയോ അവിടുന്ന്? ഒരു പാല് മേടിക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ മറവിക്കാരിയാക്കുന്നോ? ഇങ്ങനെയാ പല കാര്യങ്ങളും മറക്കുകയും മറവിയുടെ അസുഖമൊക്കെ വരുന്നതും. ഓ വിശക്കുന്നു. ഓ കണ്ണം കഴിച്ചില്ലേ ഒന്നും? ഇങ്ങ വാ അമ്മമ്മ തരാം കേട്ടോ. ഇവിടെ ഇരിക്ക, അമ്മമ്മ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ. ഇറങ്ങാനുള്ള തിരക്കിനിടയിൽ മറന്നു പോയതാ. ഇന്ന് പോയിട്ട് വരുമ്പോ അമ്മായി ഉറപ്പിട്ട് കൊണ്ടുവരും. ആശ, അതിന് നീ ഇന്ന് സൂപ്പർ മാർക്കറ്റ് പോകുന്നില്ലല്ലോ. എന്തുവാ വേണ്ട ഇത്? നാളെ നാളെ ഉറപ്പായിട്ട് കൊണ്ടുവരാം. അമ്മ ഒരു കാര്യം ചെയ്യേ, അമ്മ കൊച്ചിനപ്പുറത്തുണ്ടെങ്കിൽ ഫുഡ് കൊടുത്തോ, ഞാൻ നോക്കോളാം. ഉപ്പിന് വരെ മുളകൂടി എടുത്ത് ഇടുവോ നീ? അമ്മ നമുക്ക് പോയി ഫുഡ് കഴിക്കാം. നിങ്ങൾ എന്താ മനുഷ്യ അവിടെ കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നത്? എന്താന്ന് തപ്പുന്നത്? ഇടി ഞാനേ ഗ്യാസിന്റെ ഗുളിക കഴിക്കാൻ കയ്യിലെടുത്ത് അത് ഉരുണ്ടുരുണ്ടിഞ്ഞ് പോകുന്നു. ഗ്യാസിന്റെ ഗുളികയോ? അത് ഇഷ്ടമുള്ള മോളിൽ ഇരിപ്പുണ്ടല്ലോ. ഇടി കളഞ്ഞത് എടുക്കണ്ടേ പിന്നെ? അതങ്ങ് പോട്ടെന്നേ, ഇതിനു വേണ്ടി സമയം എന്തിനാ മെനക്കെടുത്തത്? പോയി വേറെ എടുത്ത് കഴിക്കാൻ നോക്കും മനുഷ്യ. ചില്ലറ പൈസയുടെ കാര്യം. ഈ ചില്ലറ പൈസയുടെ അല്ല ഇടി, അത് ഔഷധം കളയാൻ പാടാ. ഇഷ്ടംപോലെ ഔഷധം വേറെ മോളിൽ ഇരിപ്പുണ്ടല്ലോ. ഓഹ് കണ്ണനെ എടുത്തോണ്ടേ, നടുവും പുറമൊക്കെ കഴിക്കുന്നേ. അതിനെ പറ്റി തരണോ? വേണ്ട, ഞാനൊന്ന് മുകളിലോട്ട് കിടക്കാൻ പോയായിരുന്നു. പോയി കിടക്ക്. അപ്പോഴേ ഗുളി കളഞ്ഞ് തപ്പിക്കൊണ്ട് കിടക്കരുത്. നിനക്ക് എവിടെ കിടന്ന് കിട്ടിയടേ? ഗ്യാസിന്റെ ഗുളി എന്നല്ല ചാ, ഞാൻ പറഞ്ഞില്ലല്ലോ വെച്ചൂർ പശു നല്ല ഒന്നാം തരം ബ്രീഡ്, സൂപ്പർ സെറ്റായി കിട്ടി. മക്കളെ നീയേ എന്നെ കണ്ടോണ്ട് വെച്ചൂർ പശുവിനെ തൂത്തുക്കുടി കളയാൻ വാങ്ങിക്കാനും നോക്കണ്ട. എന്നെ ഒരു ഒരു പരിപാടിക്കും കിട്ടൂല. അച്ഛാ ഒന്നുമില്ല അച്ഛാ, പിണ്ണാക്ക് പുളിയരിപ്പൊടി പിന്നെ പച്ചപ്പുല്ല്, പാൽ ഇങ്ങനെ ശർവറാന്ന് വരും. എടാ ചെറുക്കാ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഒന്നാമത് മനുഷ്യൻ ഇവിടെ നിന്ന് തിരിയാൻ നേരമില്ല. ആ പിങ്കിയും കൊച്ചും കൂടെ വരികയാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ പണിയാ. അതിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു അമ്മ കഷ്ടപ്പെടുന്നു വേണ്ട, ഞാനും അച്ഛനും കൂടെ മാത്രം മതി അല്ലേ ചാ, നമ്മൾ ഇങ്ങനെ ക്ഷീര വിപ്ലവം ഇവിടെ സൃഷ്ടി. അയ്യോ ഇയാൾ ഒറ്റയ്ക്ക് വിപ്ലവം ഉണ്ടാക്കിയാൽ മതി, ഒരു കുപ്പി പാല് വാങ്ങിക്കാൻ കാശ് കൊടുക്കാൻ പാടായിട്ടാണ് അവൻ പശുവിനെ വാങ്ങിക്കാൻ നടക്കുന്നത്. അച്ഛൻ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഞാൻ പശുവിനെ വാങ്ങിക്കും, മാസം 2000 രൂപ അടവുള്ളൂ. പൈങ്കിളിക്കും കൊച്ചിനും പാല് പിടിച്ച് വളർന്നൂടെ. എടാ പശുവിനെ വാങ്ങിക്കുന്നതിൽ അത്യാവശ്യം വേറെ കാര്യങ്ങളുണ്ട് ഇവിടെ. നിന്റെ ഭാര്യ നീ ആദ്യം കൊണ്ട് ഡോക്ടറിനെ കാണിക്കാൻ നോക്ക്, അവൾക്ക് ഈടായിട്ട് ഭയങ്കര മറവിയാടാ. അവൾ പറഞ്ഞ അമ്മയ്ക്കാണ് മറവിയെന്ന്. അവൾ അങ്ങനെ പറഞ്ഞോ? അവൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാ അവൾക്കാണോ മറവി? എനിക്കൊന്നുമല്ല. അച്ഛാ അമ്മ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം. നിന്റെ ഭാര്യയെ കൊണ്ട് കാണിക്കണം? നീ എന്നെ കൊണ്ട് കാണിക്കാൻ പോയാലോ? എങ്ങോട്ട് പോയാലും? അല്ല ആശുപത്രി പോണ്ടേ? അല്ല നടുവേദന എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ. നടുവേദനക്ക് ആണെങ്കിൽ ആശുപത്രി പോവാം. വേണ്ടേ? അല്ല ഞാനൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാറിയില്ലേ പോയാ മതി. വിളിച്ചാ മതിയേ കേട്ടോ. ഒന്ന് പോ എന്റെ മനുഷ്യ മുകളിലോട്ട്, ഇന്ന് തപ്പിക്കൊണ്ടേ ഗുളിക. ഞാൻ മുകളിൽ നിന്ന് വേറെ ഒന്ന് എടുത്തു തരാം. എനിക്ക് നടുവാൻ എടുക്കുന്ന പോ. എടി അല്ലടി ഒരു ഗുളിക. നീ പോണ സ്ഥലത്തെല്ലാം നിന്റെ കൂടെ വരും. അതല്ല ഈ പട്ടിനെയും പൂച്ചനെയും ഒക്കെ നടത്തി കൊണ്ടുപോണില്ലേ? അതേണക്കാ. അയ്യോ അതേണക്ക, അതേണക്ക് പറ്റിയോ? അതേണക്ക് പറ്റൂല, നമുക്ക് ഈ പറമ്പിൽ ഇവിടെ ഒക്കെ ആയിട്ട് നമുക്ക് അഴിച്ചു വിട്ട് വളർത്തണം. അപ്പൊ ഇഷ്ടം പോലെ പാല് തരും. കൊള്ളാം, പ്രാവിന്റെ നാറ്റം കൊണ്ട് എന്നോട് സഹിക്കാൻ വയ്യ. പശുവിനെ കൂടെ കൊണ്ട് കയറ്റാൻ പോവാന്നോ? എങ്ങനെ പ്രാവിന്റെ നാറ്റം തന്നെ സഹിക്കാൻ വയ്യ, പിന്നെ പശുവിനെ കൂടെ കൊണ്ട് കയറ്റാൻ പോവാന്നോ? ഇവിടെ പാലൊഴിച്ച് ചായ കുടിക്കുമ്പോ ഈ നാറ്റം തോന്നാറുണ്ടോ? എന്ന് പറഞ്ഞ നാറ്റം സഹിക്കണോ? അല്ല അത് അച്ഛൻ പറഞ്ഞ കാര്യമുണ്ട്, ചിറ്റപ്പണി ഞങ്ങളെ സഹായിച്ചൂടെ. ആ സഹിക്കാൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളുടെ തീരുമാനം? അത് ഞാനും അച്ഛനും ചേട്ടത്തിയും കൂടെ. ഞങ്ങൾക്ക് ഈ പ്രാവ് ഇതൊന്നും വളർന്ന് ഇഷ്ടമല്ല. പ്രാവില റെസിഡൻസ് താമസേഴ്സ് അസോസിയേഷൻ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല മക്കളെ. അമ്മ ഇതിനകത്തുണ്ടാ? ചേട്ടത്തി ഉണ്ട് ഇതിനകത്ത്. അല്ല അമ്മ സാധാരണ ഓപ്പോസിറ്റ് ഇരിക്കാറില്ലല്ലേ. ഞാൻ പറഞ്ഞ കേക്കും ചേട്ടത്തി. പിന്നെ അത് മാത്രമല്ല പൈങ്കിളി വന്ന് കയറുന്നകത്ത് സങ്കടം, ഞങ്ങളുടെ സങ്കടം അല്ലേ. ആ
നിന്റെ അസോസിയേഷൻ ഉണ്ടല്ലേ, ചവിട്ടി പൊട്ടിക്കുന്നേ. ആ പൊട്ടിച്ചോ, കുഴപ്പമൊന്നുമില്ല. അത് മാത്രമല്ല, അവക്ക് ഈ നാട്ടിൽ സഹിക്കാൻ പറ്റത്തില്ല, കൊതുകടിയും. അതുകൊണ്ട് അവൾ എന്തായാലും ഇതിനകത്ത് നിന്ന് കയറും. ഞങ്ങൾ പ്രാവിനെ പശുവിനെ പ്രാവിനെ നടത്താൻ അവിടെ സമ്മതിക്കൂല. അച്ഛനടുത്ത് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കും. അച്ഛൻ്റെ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്തായാലും ഇത് ഇത് കൂട്ടാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആ നമുക്്ക് നോക്കാം. ആ നമുക്ക് നോക്കാം. നീ എന്താ വിളിക്കുന്നത്? അസോസിയേഷന്റെ പേരെന്താ? പ്ലാവില താമസിസ് റെസിഡൻസ് അസോസിയേഷൻ. ഞങ്ങൾ അച്ഛൻ്റെ കൂടെയാണ്. നീ ചെല്ലേ. അച്ഛാ നീ വന്നാൽ മതി, കുറച്ച് കഴിഞ്ഞ് വരും. ആശേ, ആശേ, നീ എന്തുവാടി എന്നെ പറ്റി ഉത്തമനോട് പറഞ്ഞേ? എന്താന്ന്? എന്നെ ഡോക്ടറിനെ കാണിക്കണമെന്ന് പറഞ്ഞോ നീ അവനോട്? അത് പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നിയതുകൊണ്ട്. എനിക്ക് എന്ത് പ്രശ്നമുണ്ടെന്ന് അടി നിനക്ക് തോന്നിയത്? അതായത് അമ്മ അമ്മ ഇങ്ങനെ കാണാത്തത് പലതും കണ്ടെന്ന് തോന്നുക, ചെയ്തത് പലതും ഇല്ലാന്ന് തോന്നുക, അങ്ങനൊരു പ്രശ്നമല്ലേ? എന്തോന്ന്? അമ്മ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം സിന്ധു ചേച്ചി ആശുപത്രി വന്നു അമ്മേനോട് പറഞ്ഞു. ഞാനിപ്പം വെറുതെ സിന്ധു ചേച്ചിയുടെ അടുത്ത് വർത്താനം പറഞ്ഞപ്പോൾ സിന്ധു ചേച്ചി ആശുപത്രി വന്നിട്ടില്ല. എടി സിന്ധു ചേച്ചി വന്നല്ല പറഞ്ഞേ, സിന്ധു വന്നാ പറഞ്ഞേ. ആ അമ്മ അവരെ ചേച്ചി നല്ല വിളിക്കുന്നേ. എടി പൈങ്കിളിയുടെ കൂട്ടുകാരി സിന്ധു വന്നാ പറഞ്ഞേ, ഉടനെ ചാടിപ്പോയ പരദൂഷണൻ സിന്ധുവിനോട് നീ ചോദിക്കാൻ പോയാ. പക്ഷേ വേറെ കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൻ്റെ തുണി വെളിയിൽ കിടന്നത് അമ്മ എടുത്ത് മടക്കി കൊണ്ട് അവിടെ ബെഡിൽ വെച്ചിട്ട് അമ്മ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? എടി അത് ഞാനല്ല ചെയ്തേ, അച്ഛൻ പുറത്തുനിന്ന് വന്നപ്പോ തുണി അവിടെ കിടക്കുന്ന കണ്ടിട്ട് മടക്കി കൊണ്ട് വെച്ചതാ. അച്ഛൻ അങ്ങനൊന്നും ചെയ്യാറില്ലല്ലോ. ആ ചെയ്യാറില്ല, പക്ഷെ ഇപ്പൊ ചെയ്തു. കഴിഞ്ഞോ നിന്റെ ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ? എന്നാ ഞാൻ അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. എന്തായി കണ്ണന്റെ കാര്യം? കണ്ണന്റെ കാര്യമോ? അത് മറന്നോ നീ? കണ്ണന് ബിസ്ക്കറ്റ് കൊണ്ടുവരാത്ത കാര്യം? അയ്യോ, അത് ഞാൻ മലപ്പൂർവ്വം കൊണ്ടുവരാതിരുന്നതാ. ഈ ഇവിടെ കുറെ ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടല്ലോ, അപ്പൊ കൊച്ചിന്നെല്ലാം കൂടെ തിന്നണ്ട വിചാരിച്ചിട്ട് ഞാൻ മലപ്പൂർവ്വം കൊണ്ടുവരാ, മറന്നു ഇതല്ല. പിന്നെ നിന്നോട് ഞാൻ പാല് പിടിക്കാൻ പറഞ്ഞിട്ട് നീ പാല് മറന്നു. പാലിന്റെ കാര്യം അമ്മ പറയണ്ട, അമ്മ എന്നോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആശേ, നീ മറന്നു പോയതാ. അമ്മ ഞാൻ അങ്ങനൊന്നും മറക്കുന്നില്ല. ഇത് വളരെ യാദൃശികമായിട്ട് ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഉണ്ടായെന്ന് വെച്ചാൽ അമ്മേനെ മറവിക്കാരിയാക്കല്ലേ, ഞാൻ അങ്ങനൊന്നും മറക്കുന്നില്ല. ആശേ, നീ ഇപ്പൊ ഇവിടെ നിന്നോണ്ട് എന്ത് ചെയ്യായിരുന്നു? ഞാൻ കണക്ക് നോക്കുമായിരുന്നു. അതിനു മുമ്പ് നീ എന്ത് ചെയ്യായിരുന്നു? അതിനു മുമ്പ് ഞാൻ ഇവിടെ നിന്ന് കണക്ക് നോക്കുമായിരുന്നു. എന്റെ മോൾ അടുക്കളയിൽ എന്തെങ്കിലും വെച്ചായിരുന്നോ? ഞാൻ ഓർത്തത് ഇന്നലെയാന്ന്. കറി ഇപ്പൊ കരിയായി കാണും. ഓഫി ഓഫി. ഈ കറിക്കിടാൻ പറ്റിയൊരു പേരുണ്ട്, കരിക്കെട്ട മെഴുക്ക് വരട്ടി. എത്ര നേരം എന്റെ മോള് തടുപ്പ വെച്ചിട്ട്? ഒരു അരമണിക്കൂർ. അരമണിക്കൂറേ ഉള്ളോ? ചെലപ്പോ ഒരു ഒന്നര മണിക്കൂറായി. ഏതിലെങ്കിലും ഒന്നില് പിടിക്കേ? ഒന്നര മണിക്കൂർ. ഒന്നര മണിക്കൂർ. ഇപ്പൊ മനസ്സിലായോ ആർക്കാ മറവിയുടെ അസുഖം? ചെറുതായിട്ട്. ആരെയപ്പോ ഡോക്ടറിനെ കാണിക്കണ്ടേ?